Hello everyone, I am Gokul. Nammal innathe video il 2016 Loka Chess Championship il nadana final game aanu kaanan povunnathu. 2016 Loka Chess Championship nadanathu American New York il vechaanu. Kalichathu appozhathe Loka Chess Champion aaya Magnus Carlsenum Sergey Karjakin ennu parayunna challenger aanu. Appo playersine patti parayananengil Magnus Carlsenine patti njan adhigam parayanda karyamonnum illallo. Loka Chess Champion aanu 2013 il nammude Indiayude Vishwanathan Anandine tholpichittaanu Loka Chess Championship nadam kaikkalakkiyathu. ഇപ്പോൾ സെർഗി കാര്യക്കിനെ പറ്റി പറയുകയാണെങ്കിൽ സെർഗി കാര്യക്കൻ ഒരു റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ആദ്യം യുക്രൈനിലാണ് പുള്ളി ജനിച്ചത്. അതിനുശേഷം റഷ്യയിലേക്ക് മാറിയതാണ്. കാര്യക്കനെ നമ്മൾ എപ്പോഴും ഓർക്കാൻ കാര്യമായ ഒരു നേട്ടം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു കാര്യക്കൻ കുറച്ചു നാൾ മുന്നേ വരെ. അതിനുശേഷം അഭിമന്യു മിശ്ര എന്ന് പറയുന്ന ഒരു പ്ലെയർ ആ നേട്ടം കൈക്കലാക്കുകയുണ്ടായി. പിന്നെ കാര്യക്കനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഒരു വലിയ പുട്ടിൻ അനുഭാവിയാണ്. അപ്പോൾ റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിനെ പരസ്യമായി പിന്തുണച്ചതിൻ്റെ പേരിൽ പുള്ളി കുറേ പണിയൊക്കെ വാങ്ങിച്ചു കൂട്ടിയായിരുന്നു. അതിനുശേഷം ഫിഡയെ അദ്ദേഹത്തെ കുറേ ഇവൻറ്റിൽ നിന്ന് ബാൻ ചെയ്യുകയൊക്കെ ഉണ്ടായി. അതൊക്കെ അവരുടെ കാര്യം, അതിനെപ്പറ്റി നമ്മൾ അറിയേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 2016 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 12 ക്ലാസിക്കൽ ഗെയിംസ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും സ്കോർ സമമാണ്. കാൾസനും 6 പോയിന്റ് ഉണ്ട്, കാര്യക്കനും 6 പോയിന്റ് ഉണ്ട്. അപ്പോൾ ക്ലാസിക്കൽ എല്ലാം സമമായ സ്ഥിതിക്ക് ഇനി റാപ്പിഡിലേക്ക് പോവുകയാണ്. റാപ്പിഡിലെ 4-ാമത്തെ ഗെയിമാണത്, ടൈ ബ്രേക്കർ ആണ്, 4-ാമത്തെ ഗെയിമാണ്. ആദ്യത്തെ 2 ഗെയിമുകളും ഡ്രോ ആയി. 3-ാമത്തെ ഗെയിം കാൾസൺ ജയിച്ചു. ഇതിപ്പോൾ 4-ാമത്തെ ഗെയിമാണ്. അപ്പോൾ കാൾസന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടാനായിട്ട് ഈ ഗെയിമിൽ ഒരു ഡ്രോ കിട്ടിയാൽ മതി. പക്ഷേ കാര്യക്കിന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഗെയിം ജയിക്കുക തന്നെ വേണം. അതുകൊണ്ടും കാർഗക്കിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നില്ല. ഇതിനുശേഷം ബ്ലിറ്റ്സിലേക്ക്, ടൈ ബ്രേക്കറായ ബ്ലിറ്റ്സിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ നമുക്ക് ഗെയിം കണ്ടു നോക്കാം. കാൾസൺ ആണ് വൈറ്റ്, കാർഗക്കൻ ബ്ലാക്ക് ആണ്. കാൾസൺ E4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. കാർഗക്കൻ C5 സിസിലിയൻ ഡിഫൻസ് കളിക്കുന്നു. നൈറ്റ് F3 D6 സിസിലിയൻ ഡിഫൻസിൻ്റെ മോഡേൺ വേരിയേഷനാണ്. ഇതിനുശേഷം D4, C takes D4, Knight takes D4 വളരെ കോമൺ ആയിട്ടുള്ള മൂവുകളാണ്. Knight F6. ഇതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കാണാറുള്ള മൂവ് എന്ന് പറയുന്നത് Knight C3 ആണ്. ഇതിനുശേഷമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നൈറ്റ് ഓഫ് വേരിയേഷൻ, ഡ്രാഗൺ വേരിയേഷൻ, അതിലേക്കൊക്കെ സിസിലിയൻ ഡിഫൻസ് മാറുന്നത്. പക്ഷേ ഇവിടെ കാൾസൺ Knight C3 അല്ല കളിച്ചത്, അതിനു പകരം ഇവിടെ ഏറ്റവും കൂടുതൽ കളിച്ചിരിക്കുന്ന 2-ാമത്തെ മൂവാണ് F3. ഇതിനെയാണ് സിസിലിയൻ ഡിഫൻസിൻ്റെ പ്രിൻസ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഇതിനുശേഷം ബ്ലാക്ക് E5 കളിക്കുന്നു, നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നൈറ്റ് B3യിലേക്ക് പോകുന്നു. ഇതിനുശേഷം ബിഷപ്പ് E7 ക്യാസിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇതിനുശേഷം കാൾസൺ C4 കളിക്കുന്നു. ഇവിടെ നമുക്കൊരു മെറോക്സി ബൈൻഡ് സെറ്റപ്പ് കിട്ടുകയാണ്. സി പോൺ വെച്ചും E പോൺ വെച്ചും D5 സ്ക്വയറിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറോക്സി ബൈൻഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. മെറോക്സി ബൈൻഡ് ഒരുപാട് ഓപ്പണിങ്സിൽ വരാറുണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് സിസിലിയൻ ഡിഫൻസിൻ്റെ ആക്സിലറേറ്റർ ഡ്രാഗൺ എന്ന് പറയുന്ന വേരിയേഷനിൽ വരുന്ന മെറോക്സി ബൈൻഡാണ്. അതല്ലാതെ കിങ്സ് ഇന്ത്യൻ ഡിഫൻസിലൊക്കെയും നമ്മൾ മെറോക്സി ബൈൻഡ് ഉള്ള വേരിയേഷൻസ് കാണാറുണ്ട്. ഇതിനുശേഷം കാർയക്കൻ A5 കളിക്കുന്നു. കാൾസൺ ബിഷപ്പ് E3 കളിച്ച് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനുശേഷം കാർയക്കൻ A4 കളിക്കുന്നു. ഇവിടെ തന്നെ നമുക്ക് കാർയക്കൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. അതിപ്പം നമുക്ക് ഈ മൂവ് കണ്ടില്ലെങ്കിൽ തന്നെ അറിയാം കാർയക്കൻ ഇവിടെ എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കളി ജയിച്ചാൽ മാത്രമേ അടുത്ത ടൈ ബ്രേക്കറായ ബ്ലിറ്റ്സിലേക്ക് കാർയക്കനെ പോകാൻ പറ്റുള്ളൂ. അതിനെ സൂചിപ്പിക്കുന്ന ഒരു മൂവാണ് ഈ A5 A4 എന്ന് പറയുന്നത്. ഈ A4 മൂവൊക്കെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ, അതായത് കളിയുടെ 8-ാമത്തെ മൂവിൽ തന്നെ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമല്ല. അപ്പോൾ ഇത് കാര്യക്കൻ കളിച്ചിരിക്കുന്നത് എന്തായാലും ഈ കളി ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇതിനുശേഷം കാൾസൺ Knight C1 കളിക്കുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നൈറ്റിനെ D3യിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. കാര്യക്കൻ കാസിൽ ചെയ്യുന്നു. ഇതിനുശേഷം കാൾസൺ Knight C3 കളിക്കുകയാണ്. Qe5 ബ്ലാക്ക് കളിക്കുന്നു, ആ നൈറ്റിനെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. Qe2 വൈറ്റ് കളിക്കുന്നു, ആ പിൻ ഒഴിവാക്കുകയാണ്. Knight A6 ഇതിനുശേഷം അടുത്ത മൂവിൽ നൈറ്റിനെ C5യിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. Bishop2 E2 കാൾസൺ കളിക്കുന്നു. Knight C5 ഇതിനുശേഷം വൈറ്റ് ക്യാസൽ ചെയ്യുന്നു. ബ്ലാക്ക് Bishop2 D7 കളിക്കുന്നു. അതിനുശേഷം വൈറ്റ് Rook2 B1 കളിക്കുന്നു. ഇതിനുശേഷം ആ ബി പോണിനെ B4യിലേക്ക് പുഷ് ചെയ്ത് ക്വീനിനെയും നൈറ്റിനെയും കൂടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്തൊരു ഫോർക്ക് കൊണ്ടുവരാനാണ് വൈറ്റ് ശ്രമിക്കുന്നത്. ഇതിനുശേഷം ബ്ലാക്ക് Rook F2 C8 കളിക്കുന്നു.
വൈകിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ഫോർ കളിക്കുന്നു, ക്വീനിനെയും നൈറ്റിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ബ്ലാക്കിന് കുഴപ്പമൊന്നുമില്ല, സാധാരണ കേസിലാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പീസ് പോക്കാണ്. പക്ഷേ ഇവിടെ ബ്ലാക്കിന് ഓൺ പസോൺ വഴി ആ പോണിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. എ ടേക്സ് ബി ത്രീ. ഇതിനുശേഷം വൈറ്റും എ ടേക്സ് ബി ത്രീ തന്നെ കളിക്കുന്നു. അടുത്ത മൂവിൽ ആ പോൺ ബി ഫോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ക്വീനിനെയും നൈറ്റിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് ബ്ലാക്കിന് നഷ്ടപ്പെടും. അതുകൊണ്ട് കാറിയക്കൻ ക്വീനിനെ ഡി എയ്റ്റിലേക്ക് തിരിച്ചു വലിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ തന്നെ വൈറ്റിന് വളരെ നല്ലൊരു സ്ട്രക്ചറാണ് കിട്ടിയിരിക്കുന്നത്. ആ ബി പോണും സി പോണും കൂടെ വളരെ നന്നായി ആ ഡി ഫൈവ് സ്ക്വയറിനെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ നൈറ്റും ഡി ഫൈവ് സ്ക്വയറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നൈറ്റിന് ഏത് നിമിഷം വേണമെങ്കിലും ആ സ്ക്വയറിലേക്ക് ചാടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പൊസിഷനിൽ വൈറ്റിൻ്റെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് ഒഴികെ ബാക്കി എല്ലാ മൈനർ പീസുകളും അത്യാവശ്യം നല്ലൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആ സീവനിലിരിക്കുന്ന നൈറ്റിനെ വിട്ടേക്കുക. ആ സീവനിലിരിക്കുന്ന നൈറ്റിനെ നമുക്ക് തൊട്ടടുത്ത മൂവിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നൈറ്റ് ടു ഡി ത്രീ, ഇതിനുശേഷം നൈറ്റ് ടു ഇ സിക്സ് ബ്ലാക്ക് കളിക്കുന്നു. ഇതിനുശേഷം കാൾസൺ നൈറ്റ് ടു ബി ഫോർ കളിച്ച് ആ ഡി ഫൈവ് സ്ക്വയറിലേക്ക് ഒരു അറ്റാക്കറിനെ കൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ കാറിയക്കനെ വിട്ടു കൊടുക്കുന്നില്ല, ബിഷപ്പ് ടു സി സിക്സ് കളിക്കുന്നു. ആ സ്ക്വയറിലേക്ക് ഒരു ഡിഫൻഡറിനെ കൂടെ ആഡ് ചെയ്യുന്നു. ഇതിനുശേഷം റൂക്ക് എഫ് ടു ഡി വൺ ആണ് കാൾസൺ കളിക്കുന്നത്. കാറിയക്കൻ എച്ച് ഫൈവ് കളിക്കുന്നു. കാൾസൺ ബിഷപ്പ് ടു എഫ് വൺ കളിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്വീനെ എഫ് ടു സ്ക്വയറിലേക്ക് കൊണ്ടുവന്ന് ആ വലിയ ഡാർക്ക് സ്ക്വയർ ഡയഗണൽ ബിഷപ്പും ക്വീനും വെച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുശേഷം കാറിയക്കൻ എച്ച് ഫോർ കളിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വീൻ ടു എഫ് ടു കാൾസൺ കളിക്കുന്നു. നൈറ്റ് ടു ഡി സെവൻ. ഇവിടെ കാൾസൺ കളിക്കുന്ന മൂവ് ജി ത്രീ ആണ്. കാറിയക്കൻ റൂക്ക് എ ത്രീ കളിക്കുന്നു. ഇവിടെ അതിനു പകരം പോൺ വെച്ച് കാൾസന്റെ ജി ത്രീ പോണിനെ എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, തിരിച്ച് കാൾസന് എച്ച് പോൺ വെച്ച് തന്നെ അത് റീക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ കാറിയക്കൻ അതിനുവേണ്ടി പോകുന്നില്ല, റൂക്ക് ടു എ ത്രീ ആണ് കാറിയക്കൻ കളിക്കുന്നത്. ഇതിനുശേഷം വൈറ്റ് ബിഷപ്പ് ടു എച്ച് ത്രീ കളിച്ച് ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. റൂക്ക് എ ടു സി എയ്റ്റ് ബ്ലാക്ക് കളിക്കുന്നു. ഇപ്പോൾ റൂക്കിനെ രണ്ടിനെയും കൂടെ എ ഫയലിൽ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ നേരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പീസുകളെ ഒരേ ഫയലിൽ കൊണ്ടുവന്ന് വെക്കുന്നതിനെയാണ് ചെസ്സിൽ ബാറ്ററി എന്ന് പറയുന്നത്. നമ്മൾ പണ്ടത്തെ ടോർച്ചിലൊക്കെ വലിയ ബാറ്ററി ഒക്കെ എടുത്തില്ലേ, അതുപോലെ തന്നെ നിരന്തരമായിട്ട് വെക്കുക. അപ്പോൾ ഇവിടെ കാറിയക്കൻ ഒരു ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിനുശേഷം നൈറ്റ് ടു സി ടു കാൾസൺ കളിക്കുന്നു ആ റൂക്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ റൂക്ക് തിരിച്ച് എ സിക്സിലേക്ക് പോകുന്നു. നൈറ്റ് ടു ബി ഫോർ കളിക്കുന്നു, വീണ്ടും ആ റൂക്കിനെയും ബിഷപ്പിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം റൂക്ക് എ ഫൈവിലേക്ക് വരുന്നു. കാൾസൺ നൈറ്റ് കൊണ്ട് തിരിച്ച് സി ടുവിലേക്ക് തന്നെ പോകുന്നു. ഇതിനുശേഷം ബ്ലാക്ക് ബി സിക്സ് മൂവ് കളിക്കുന്നു. വൈറ്റ് റൂക്ക് ടു ഡി ടു കളിക്കുന്നു. ബ്ലാക്ക് ക്വീൻ ടു സി സെവൻ. ഇതിനുശേഷം കാൾസൺ റൂക്ക് ടു ഡി വൺ കളിക്കുകയാണ്. ഡി ഫയലിൽ ഒരു ബാറ്ററി കാൾസൺ ഉണ്ടാക്കുകയാണ്, കാറിയക്കൻ എ ഫയലിൽ ഉണ്ടാക്കിയതുപോലെ. ഇതിനുശേഷം ബിഷപ്പ് ടു എഫ് എയ്റ്റ് കാറിയക്കൻ കളിക്കുകയാണ്. കാൾസൺ കാൾസന്റെ ജി പോൺ വെച്ച് ആ എച്ച് പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. നൈറ്റ് എഫ് ഫോറിലേക്ക് വരുന്നു. ബിഷപ്പ് ആ നൈറ്റിനെ എടുക്കുന്നു. പോൺ തിരിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇതിനുശേഷം ബിഷപ്പ് ഡി സെവനിലിരിക്കുന്ന നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുകയാണ്. ക്വീൻ തിരിച്ച് ആ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. നൈറ്റ് ടു ബി ഫോർ. നൈറ്റ് ടു ബി ഫോർ കളിച്ച് വീണ്ടും ആ ഡി ഫൈവ് സ്ക്വയറിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനുശേഷം കാറിയക്കൻ റൂക്ക് എ ത്രീ കളിക്കുന്നു. ആ ബി ത്രീ പോണിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അപ്പോൾ കാൾസൺ നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുകയാണ്. ആ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യേണ്ട പ്രത്യേകിച്ച് വല്ല കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ആ ബിഷപ്പ് അവിടെ പ്രത്യേകിച്ച് ഇരുന്ന് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു പ്ലാനിൻ്റെ ഭാഗമാണ്. അതെന്താണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ക്വീൻ തിരിച്ച നൈറ്റിനെ എടുക്കുന്നു. അതിനുശേഷം നൈറ്റ് ബി ഫൈവിലേക്ക് വരുന്നു. ഇപ്പോൾ ഈ നൈറ്റ് റൂക്കിനെയും ഈ ഡി സിക്സിലിരിക്കുന്ന പോണിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഡി സിക്സിലിരിക്കുന്ന പോണിനെ മൂന്ന് തവണ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ ബാറ്ററിയും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു കാൾസന്റെ പ്ലാൻ. ഇവിടെ ശരിക്കും നല്ലൊരു മൂവെന്ന് പറയുന്നത് കാറിയക്കൻ ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് വേണ്ടി പോവുകയായിരുന്നു. അതായത് റൂക്ക് എ ത്രീ കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റൂക്ക് എക്സ്ചേഞ്ച് കിട്ടും. ഇതായിരുന്നു നല്ല മൂവ്. പക്ഷേ ഇതിന് ശേഷം കാറിയക്കൻ കളിച്ചത് റൂക്ക് ടേക്സ് ബി ത്രീ എന്ന് പറയുന്ന മൂവ് തന്നെയാണ്. ഇതായിരുന്നു കാൾസന് വേണ്ടിയിരുന്നത്. ഇതിനുശേഷം കാൾസന് സുഖമായിട്ട് നൈറ്റ് ടു ഡി ഫോർ കളിക്കാമായിരുന്നു. നൈറ്റ് ടു ഡി ഫോർ കളിച്ച് ആ ക്വീനിനെയും റൂക്കിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കാറിയക്കന് വേറെ വഴിയില്ല, ആ സി പോണിനെ ക്യാപ്ചർ ചെയ്തേ പറ്റുള്ളൂ. ഇതിനുശേഷം കാൾസൺ നൈറ്റ് വെച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു, ബ്ലാക്ക് തിരിച്ച് റീക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് വൈസ് കണക്കാണ്. ബ്ലാക്കിന് ഒരു നൈറ്റും കിട്ടി, ആ ബിയും സിയിലും ഇരിക്കുന്ന രണ്ട് പോണിനെയും കിട്ടി. അപ്പോൾ മൂന്ന് രണ്ടും അഞ്ച് പോയിന്റായി. വൈറ്റിന് ഒരു റൂക്കിനെയും കിട്ടി, അഞ്ച് പോയിന്റായി. പക്ഷേ പൊസിഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വൈറ്റിന് തന്നെയാണ് നല്ലതായിട്ടൊരു പൊസിഷൻ ആയിട്ടിരിക്കുന്നത്. ഇതിനുശേഷം കാൾസൺ ക്വീൻ ഇ ടു കളിക്കുന്നു, ബിഷപ്പ് ഇ സെവൻ,
കിങ് ജി ടു ക്വീൻ ഇ സിക്സ് ഇതിനുശേഷം കാൾസൺ എച്ച് പോൺ വെച്ച് മുന്നോട്ട് പോവുകയാണ് എച്ച് ഫൈവ് കാർയാക്കിൻ റൂക്ക് എ ത്രീ കളിക്കുന്നു കാൾസൺ റൂക്ക് ഡി ത്രീ കളിക്കുന്നു ഒരു റൂക്ക് എക്സ്ചേഞ്ച് നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ കാർയാക്കിന് വലിയ താല്പര്യമില്ല കാരണം ഇവിടെ റൂക്ക് എക്സ്ചേഞ്ച് നടത്തിക്കഴിഞ്ഞാൽ കാർയാക്കിന് ജയിക്കാനുള്ള സാധ്യത ഏകദേശം പൂജ്യത്തിലേക്ക് ചുരുങ്ങും എന്ന് തന്നെ നമുക്ക് പറയാം ഒന്നെങ്കിൽ കാൾസൺ ജയിക്കും അല്ലെങ്കിൽ ഗെയിം ഒരു ഡ്രോ ആയിട്ട് എൻഡ് ചെയ്യാനാണ് സാധ്യത ഡ്രോ ആയി കഴിഞ്ഞാൽ കാൾസൺ തന്നെ ലോക ചാമ്പ്യൻഷിപ്പ് വീണ്ടും നേടിയെടുക്കും അപ്പോൾ കാർയാക്കിന് കളി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കളി ജയിച്ചേ പറ്റുള്ളൂ അപ്പോൾ റൂക്ക് എക്സ്ചേഞ്ചിനൊന്നും പുള്ളി പോകുന്നില്ല പുള്ളി റൂക്ക് എ ടു കളിക്കുകയാണ് ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നു കാൾസൺ റൂക്ക് ത്രീ ഡി ടു കളിക്കുകയാണ് വീണ്ടും റൂക്ക് എ ത്രീ കാൾസൺ റൂക്ക് ഡി ത്രീ കളിക്കുന്നു കാൾസന് മൂവ് റിപ്പീറ്റ് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ മൂന്ന് തവണ മൂവ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോ ആവും അത് കഴിയുമ്പോഴത്തേക്കും ചാമ്പ്യൻഷിപ്പ് കാൾസന് തന്നെ കിട്ടും അപ്പോൾ കാർയാക്കിന് മൂവ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല റൂക്ക് എ സെവനിലേക്ക് പോകുന്നു അതിനുശേഷം റൂക്ക് ടു ഡി ഫൈവ് കാൾസൺ കളിക്കുകയാണ് റൂക്ക് ടു സി സെവൻ കാർയാക്കൻ കളിക്കുന്നു ക്വീൻ ടു ഡി ടു കളിക്കുന്നു ക്വീൻ വെച്ച് ആ സി വൺ സ്ക്വയറിനെ പ്രൊട്ടക്ട് ചെയ്തതിനു ശേഷം റൂക്കിനെ സി വണ്ണിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു റൂക്ക് എക്സ്ചേഞ്ച് നടത്തിയെടുക്കാനാണ് കാൾസൺ ശ്രമിക്കുന്നത് അപ്പോൾ കാർയാക്കൻ ഇവിടെ ക്വീൻ എഫ് സിക്സ് കളിക്കുന്നു അപ്പോൾ കാൾസൺ ആദ്യം റൂക്ക് എഫ് ഫൈവ് കളിച്ച് ആ ക്വീനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു ക്വീൻ എച്ച് ഫോറിലേക്ക് പോകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൂക്ക് സി വണ്ണിലേക്ക് വരുന്നു റൂക്ക് എക്സ്ചേഞ്ചിന് കാർയാക്കൻ റെഡിയല്ല റൂക്ക് എ സെവനിലേക്ക് കൊണ്ടുവന്നു ഇവിടെ വെച്ച് കാൾസൺ തൻ്റെ ക്യൂൻ ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ എഫ് ഫോർ പോണിനെ ക്യാപ്ചർ ചെയ്യുകയാണ് റൂക്ക് എ ടു ചെക്ക് കാർയാക്കൻ കൊടുക്കുന്നു കിങ് എച്ച് വണ്ണിലേക്ക് വരുന്നു കാർയാക്കൻ ക്വീനെ എഫ് ടുവിലേക്ക് കൊണ്ടുവരികയാണ് തൊട്ടടുത്ത മൂവിൽ ക്വീൻ ജി ടു കളിച്ചു കഴിഞ്ഞാൽ ചെക്ക് മേറ്റ് ആവും അപ്പോൾ ഇവിടെ കാൾസൺ കൃത്യമായിട്ട് കളിക്കണം കാൾസൺ കൃത്യമായിട്ട് തന്നെ കളിക്കും അതുകൊണ്ടാണല്ലോ അയാൾ വേൾഡ് ചാമ്പ്യൻ ആയത് അപ്പോൾ റൂക്ക് ടു സി എ ചെക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല മൂവ് തന്നെയാണ് കാൾസൺ കളിച്ചിരിക്കുന്നത് ഇവിടെ കിങ് എച്ച് സെവനിലേക്ക് മൂവ് ചെയ്യുകയാണ് ഇവിടെ വെച്ചാണ് തകർപ്പൻ മൂവ് വരുന്നത് ക്വീൻ എച്ച് സിക്സ് ചെക്ക് കാൾസൺ കാൾസന്റെ ക്വീനെ സാക്രിഫൈസ് ചെയ്യുകയാണ് ഇത് കണ്ടപ്പോൾ തന്നെ കാർയാക്കിൻ ഗെയിം റിസൈൻ ചെയ്തു കാരണം ഇവിടെ മുന്നോട്ട് കളിച്ചിട്ട് കാര്യമില്ല തൊട്ടടുത്ത മൂവിൽ മേറ്റാണ് ഇവിടെ ആകെ കളിക്കാവുന്ന രണ്ട് മൂവ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പോൺ വെച്ച് ക്വീനെ എടുക്കാം അല്ലെങ്കിൽ കിങ് വെച്ച് ക്വീനെ എടുക്കാം പോൺ വെച്ച് ക്വീനെ എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത മൂവിൽ റൂക്ക് ടേക്സ് എഫ് സെവൻ ചെക്ക് മേറ്റാണ് ഇനി അതല്ല കിങ് വെച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത മൂവിൽ റൂക്ക് എച്ച് എയ്റ്റ് ചെക്ക് മേറ്റാണ് അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഈ കണ്ട പൊസിഷനിൽ കാർയാക്കിൻ റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത് കാൾസൺ വേൾഡ് ചാമ്പ്യനായി തന്നെ തുടരുന്നു ഇവിടെ ഉണ്ടാവാവുന്ന ഒരു സംശയം ഈ ഒരു പൊസിഷനിൽ കിങ് എച്ച് സെവൻ കളിക്കുന്നതിന് പകരം ബിഷപ്പ് വെച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ കാർയാക്കിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ് സാധ്യതയൊന്നുമില്ല കാരണം ഈ ഒരു പൊസിഷനാണെങ്കിലും ഏഴ് മൂവിൽ കാൾസന് ചെക്ക്മേറ്റ് ആക്കാവുന്നതാണ് എല്ലാം ഫോഴ്സ്ഡ് മൂവ്സാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം റൂക്ക് ടേക്സ് എഫ് എയ്റ്റ് ചെക്ക് കിങ് ടേക്സ് എഫ് എയ്റ്റ് ഇതിനുശേഷം റൂക്ക് ടേക്സ് എഫ് സെവൻ ചെക്ക് കിങ് ഇ എയ്റ്റ് റൂക്ക് എഫ് എയ്റ്റ് ചെക്ക് കിങ് ഡി സെവൻ ക്വീൻ എഫ് ഫൈവ് ചെക്ക് കിങ് സി സിക്സ് റൂക്ക് സി എയ്റ്റ് ചെക്ക് കിങ് ബി സെവൻ ക്വീൻ ഡി സെവൻ ചെക്ക് കിങ് എ സിക്സ് റൂക്ക് എ എയ്റ്റ് ചെക്ക് മേറ്റ് ഇങ്ങനെ ഏഴ് മൂവിൽ കാൾസന് ചെക്ക് മേറ്റ് ആക്കാവുന്നതാണ് അപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ഇതാണ് ആ ഗെയിമിൽ സംഭവിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം ബൈ